സ്വാഗതം ബിഗിനേഴ്സ് ഗൈഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് യൂണിയൻ ബഡ്ജറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് കാരണം യൂണിയൻ ബഡ്ജറ്റ് വരാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതൊക്കെ സെക്ടേഴ്സിനായിരിക്കും കൂടുതൽ ഈ ബഡ്ജറ്റിൽ ഫോക്കസ് കൊടുക്കുക ആ സെക്ടേഴ്സിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സ്റ്റോക്സിനാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ആകാംക്ഷയോടെയാണ് നിക്ഷേപകരെ എല്ലാം തന്നെ ഇരിക്കുന്നത് അപ്പം ഈ യൂണിയൻ ബഡ്ജറ്റ് പോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇക്കോണമിയെ ഷേപ്പ് ചെയ്യുന്നതും നമ്മുടെ ഇക്കോണമിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതും സെൻട്രൽ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഇത്തരം പോളിസികളാണ് നമ്മുടെ ഇക്കോണമി ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് അപ്പം ഈ ഒരു ബഡ്ജറ്റ് വരാനിരിക്കെ നമുക്ക് ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഈ ബഡ്ജറ്റിൽ ഫോക്കസ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ ധാരണയെ മുൻനിർത്തി കുറച്ച് സ്റ്റോക്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 10 സ്റ്റോക്സ് ആണ് നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഏതൊക്കെ സ്റ്റോക്സ് ആണെന്ന് നോക്കാം സോ ആദ്യമായി നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്ക് ബട്ടർഫ്ലൈ ഗാന്ധിമതി അപ്ലയൻസ് ലിമിറ്റഡ് ആണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ബ്രാൻഡ് വീടുകളിലെല്ലാം സുപരിചിതമാണ് പ്രഷർ കുക്കർ ഹോം അപ്ലയൻസസ് കാറ്റഗറിയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ബഡ്ജറ്റിൽ വുമൺ എംപവർമെൻറ്റിന് വളരെയധികം ഫോക്കസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് സോ അപ്പോൾ ആ അതിന് വളരെയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വില്ലേജ് ഏരിയാസിൽ വുമൻ്റെ ഇൻകം കൂട്ടാനുള്ള കാര്യങ്ങൾ പലതും ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് അതുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് LNT ലിമിറ്റഡും അതുപോലെ തന്നെ KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡുമാണ് ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിന് വളരെയധികം ഫോക്കസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് LNT അതുപോലെ തന്നെ LNT ഡിഫെൻസിലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ബഡ്ജറ്റിൽ ഡിഫെൻസിനും കൂടെ ഒരു ഫോക്കസ് ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് സ്വാഭാവികമായിട്ടും LNTക്ക് കിട്ടും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ വേറൊരു സ്റ്റോക്കാണ് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് അവർ റോഡ് ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ LNT KNR കൺസ്ട്രക്ഷൻസ് ഇവയൊക്കെ തന്നെ ഗവൺമെൻറ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഈ ബഡ്ജറ്റിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സാണ് അതുകൊണ്ടാണ് ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഗ്രികൾച്ചറൽ തീമിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് അഗ്രികൾച്ചറൽ സെക്ടറിന് ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഫോക്കസ് ഗവൺമെൻറ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ മുൻനിർത്തി അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്യാവുന്ന ഒരു 3 കമ്പനികളാണ് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് UPL ലിമിറ്റഡ് ആണ് അഗ്രി റിലേറ്റഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സിന് ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ ഫോക്കസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് UPL ലിമിറ്റഡ് അടുത്തത് ആസ്ട്രൽ ലിമിറ്റഡ് ആണ് ആസ്ട്രൽ ലിമിറ്റഡ് പൈപ്പ്സ് മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഇറിഗേഷന് വേണ്ടിയിട്ട് കൂടുതൽ പൈപ്പ്സ് ഒക്കെ ആവശ്യം വരും അപ്പോൾ ഒരു ഈ ഒരു അഗ്രികൾച്ചറിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറിഗേഷന് കൂടുതൽ സാധ്യത കാണുന്നു അപ്പോൾ ഈ പൈപ്പ്സിൻ്റെ അവൈലബിലിറ്റി കൂടുതലായി ആവശ്യം വരും അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ആസ്ട്രൽ ലിമിറ്റഡ് അതുപോലെ തന്നെ PI ഇൻഡസ്ട്രീസ് അവരും അഗ്രി കെമിക്കൽ മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു 3 കമ്പനീസും അഗ്രികൾച്ചറൽ സെഗ്മെൻറ്റിൽ കൂടുതൽ ഫോക്കസ് കിട്ടുമ്പോൾ അതിൽ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ് അടുത്തായി നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദാനി ടോട്ടൽ ഗ്യാസ് ആണ് ഗവൺമെൻറ് ഈയിടെയായിട്ട് ഗോ ഗ്രീനിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ എനർജിക്ക് അതുപോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ ഫോക്കസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ ഫോക്കസ് ചെയ്യുന്ന അദാനി ഗ്യാസിന് അത് വളരെയധികം ഗുണകരമായിരിക്കും അതുപോലെ തന്നെ അവർ കൂടുതലും സേഫായിട്ടും റിലയബിളായിട്ടുള്ള ഫ്യൂവൽസ് ആളുകളിലേക്ക് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ല ബെനിഫിറ്റ് ഇതിലൂടെ കിട്ടാം അതുപോലെ തന്നെ പ്രാജ് ഇൻഡസ്ട്രീസ് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് പെട്രോളിൽ എത്തനോളിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനുള്ള കാര്യത്തിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിലും അതിന് റിലേറ്റഡുള്ള അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു ബിഗ്ഗസ്റ്റ് എത്തനോൾ പ്ലാന്റ്സ് ഉള്ള ഒരു കമ്പനിയാണ് പ്രാജ് ഇൻഡസ്ട്രീസ് അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും പ്രാജ് ഇൻഡസ്ട്രീസിന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റോക്സും ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്
അടുത്തതായി നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിൽ ഗവൺമെൻറ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരും ബഡ്ജറ്റിൽ അതിന് ഫർദർ ഫണ്ട് അലൊക്കേഷനോ അതുപോലെ തന്നെ പോളിസി അനൗൺസ്മെൻറ്റ്സോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവസാനമായി നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫെൻസിന് ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ അലൊക്കേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഭാരത് ഇലക്ട്രോണിക്സിന് അതിൻ്റെ ഗുണം വളരെയധികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ സ്റ്റോക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സ് ഗൈഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 സ്റ്റോക്സ് ആണ് ഈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോർട്ട്ഫോളിയോ മൊത്തമായിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്സിലും അവർ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുക എല്ലാ സ്റ്റോക്സിലും 10% വീതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊരു 2 or 3 പാർട്സ് ആയിട്ട് ഈ സ്റ്റോക്സിലെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഈ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.